വെൽക്കം ടു ഗ്രേപ്പി മീഡിയ. ഇപ്പോൾ ന്യൂസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന നോർത്ത് സെൻറ്റിനൽ ദ്വീപിനെ പറ്റിയും അവിടുത്തെ നരഭോജികളായ മനുഷ്യരെ പറ്റിയും അവരുടെ ന്യൂ വാർത്തയും കഥയും നുണ പ്രചരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ടി ഡി രാമകൃഷ്ണൻ എഴുതിയിട്ടുള്ള ആൽഫ എന്ന് പറയുന്ന ഒരു ചെറിയ നോവലാണ്. ആൽഫ, ഇത് ആൽഫ 2003 പബ്ലിഷ് ചെയ്തിട്ടുള്ള ടി ഡി രാമകൃഷ്ണൻ്റെ ആദ്യ നോവലാണ്. ഫസ്റ്റ് എഡിഷൻ 2003 ഫസ്റ്റ് ഡി സി ബുക്ക് എഡിഷൻ 2012 എൻ്റെ കരുതിക്കുന്ന ഏറ്റവും പുതിയ 2018 ഫെബ്രുവരിയിൽ പബ്ലിഷ് ആയിട്ടുള്ള പുസ്തകമാണ്. അതായത് ഞാൻ ആൽഫ വായിക്കുന്നത് ടി ഡി രാമകൃഷ്ണൻ്റെ ബാക്കി പ്രസിദ്ധീകരിച്ചിട്ടുള്ള മുഴുവൻ നോവലുകളും വായിച്ചതിന് ശേഷമാണ്, മൂന്ന് പുസ്തകങ്ങളും വായിച്ചതിന് ശേഷമാണ് ഞാനിത് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ആൽഫയിലേക്ക് കടക്കാം. ആൽഫയും നോർത്ത് സെൻട്രൽ ദ്വീപും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ, ആൽഫ എന്ന നോവൽ സംസാരിക്കുന്നത് ഒരു ആന്ത്രോപോളജിസ്റ്റ്, നരവംശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാളുടെ കഥയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 12 അനുയായികളും ചേർന്ന് 13 പേരടങ്ങുന്ന സംഘം ഒരു അധികം ഒന്നും ആരും അറിയാത്ത, തീരെ ജനവാസമില്ലാത്ത ഒരു ദ്വീപിലേക്ക് യാത്ര നടത്തുകയും 25 വർഷത്തോളം അവിടെ എല്ലാം വെടിഞ്ഞുകൊണ്ട് അത് അതിന് മുൻപുള്ള വർഷങ്ങളോളം അവരെ ആർജിച്ച അറിവും വിവരവും ഭാഷയും എല്ലാ ടെക്നോളജിയും എല്ലാം ഉപേക്ഷിച്ച് വെറും നഗ്ന മനുഷ്യരായി ആ ദ്വീപിലേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് 25 വർഷം അവരവിടെ പരീക്ഷണം നടത്തുകയാണ്. ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ശാസ്ത്രജ്ഞ തന്നെയാണ്, അല്ലെങ്കിൽ ഈ 13 പേർ തന്നെയാണ് അവിടുത്തെ പരീക്ഷണ മൃഗങ്ങളായ വിനിപ്പന്നികൾ. അതുകൊണ്ട് എന്താണ് 25 വർഷം അവർ എല്ലാം ഉപേക്ഷിച്ച് ആ ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പോലും 25 വർഷം കൊണ്ട് മനുഷ്യരാശി ആദിവരാജിച്ച മുഴുവൻ അറിവുകളും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന ഒരു സിദ്ധാന്തം തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞ ആന്ത്രോപോളജിസ്റ്റായ പുലേന്ദു ചാറ്റർജിയുടെ കൂടെ അവർ അങ്ങോട്ട് പുറപ്പെടുന്നത്. പിന്നീട് 25 വർഷത്തിന് ശേഷം അവരെ തിരിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം മുൻപ് തന്നെ, പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഏർപ്പാടാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായ ശാസ്ത്രജ്ഞനും അദ്ദേഹത്തിന് കഴിയാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനായിട്ടാണ് ഒരാൾ വന്ന് അവരെ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരികയും തുടർന്നുള്ള അപ്പോൾ ബാക്കി അവശേഷിക്കുന്ന വെറും 3 പേരാണ്. ആ 3 പേരിലൂടെ അവർ പറയുന്ന ഇതിലൂടെ ആണ് കഥ മുന്നോട്ട് പോകുന്നത്. അതിനു പുറമെ ഇത് പുറപ്പെടുന്നതിന് മുൻപ് ഈ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ശാസ്ത്രജ്ഞന് ഉപരേന്ദ്ര ചാറ്റർജി കൊടുത്തിട്ടുള്ള ചില നോട്ടുകൾ, ഈ ഇതിൽ പങ്കെടുക്കുന്ന മറ്റു 12 പേരെ കുറിച്ചുള്ള നോട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നോവൽ. ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ വിശാലമായ, ആരും ഇതുവരെ അധികം സംസാരിക്കാത്ത വളരെ വിശാലമായ ചില ആശയങ്ങളാണ് ഈ നോവൽ സംവേദനം ചെയ്യപ്പെടുന്നത്. പക്ഷേ ഇതിൻ്റെ നോവൽ എന്ന രീതിയിലുള്ള ആഖ്യാന ഘടന അല്ലെങ്കിൽ ക്രാഫ്റ്റ് അത്ര ഭംഗിയായില്ല എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഈ ആശയം വളരെ ബൃഹത്തായതുകൊണ്ടോ അല്ലെങ്കിൽ അത് അത്ര ഫൈനായിട്ട് എഴുതി പിടിപ്പിക്കാൻ എഴുതി വായിക്കുന്നവരെ മനസ്സിലേക്ക് കയറി ചെല്ലാൻ ഭാഗത്തിന് ഫൈൻ റൈറ്റിംഗ് ആയിരുന്നില്ല എന്നും വേണമെങ്കിൽ പറയാം. അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആൽഫ അത്രയൊന്നും ശ്രദ്ധിക്കാതെ പോയത്. പിന്നെ ഇത് നമ്മൾ അവലോകനം ചെയ്യുന്നത് ടി ഡി രാമകൃഷ്ണൻ്റെ ഫ്രാൻസിസ് എട്ടിക്കോരയും സുഗന്ധി എന്താണ് ആണ്ടാൽ ദേവനാഗരി എല്ലാം വായിച്ചതിന് ശേഷമാണ്. പക്ഷെ അദ്ദേഹം ഇത് എഴുതുന്നത് അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന ഒരു വസ്തുവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ആൽഫയിൽ പറയുന്നത് 25 വർഷമല്ല ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് തന്നെ അത്രയും സമൂഹത്തിൽ വളരെ വിദ്യാസമ്പന്നരും അല്ലെങ്കിൽ എല്ലാ രീതിയിലും മുന്നോക്കം നിന്നിരുന്ന ആ 13 പേരും തികച്ചു പ്രാകൃതമായ ഒരു ജീവിതശൈലിയിലേക്ക് മാറ്റപ്പെട്ടു എന്നതാണ്. അപ്പോൾ നോർത്ത് സെൻറ്റിനൽ ഐലൻഡിൽ നിന്ന് താമസിക്കുന്നവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന ചർച്ചകളൊക്കെ വരുമ്പോൾ നമ്മൾ ആരായിരുന്നാൽ പോലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് മാറ്റപ്പെടുകയും സ്വന്തം ഭാഷയും അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യം അയച്ചു വിടുകയാണ്. അപ്പോൾ അവർക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ, ഭക്ഷണവും സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു മറ്റുള്ളവരെ ജയിക്കാനുള്ളൊരു വാശി മാത്രമാണ് അവശേഷിച്ചിരുന്നു. അതെന്തിനു വേണ്ടിയായാലും, ഭക്ഷണത്തിന് വേണ്ടിയായാലും സെക്സിന് വേണ്ടിയായാലും മറ്റുള്ളവർ ജയിക്കുന്ന അല്ലെങ്കിൽ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു പ്രാകൃത മനുഷ്യനിലേക്ക് മാത്രമാണ് ഇന്ന് എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനെ തിരിച്ചു പോകും എന്ന ഒരു വസ്തുതയാണ് എനിക്ക് ആൽഫ വായിച്ചപ്പോൾ മനസ്സിലായത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ആൽഫ കൺവേ ചെയ്യുന്നത്. എന്തായാലും ആൽഫ വായിക്കപ്പെടേണ്ടതും
കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു നോവലാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ മറുത്ത് ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് വിശാലമായ പല കാഴ്ചപ്പാടുകളും ആൽഫ വായിച്ചവർക്കുണ്ടായിരിക്കാം. ഇതിൽ തന്നെ ആൽഫ എന്ന നോവലിൽ തന്നെ തുടക്കവും മുടക്കവുമായിട്ട് മൂന്ന് പേരുടെ പഠനങ്ങൾ കൂടി ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. വൈശാഖൻ, രാജൻ ഗുരുക്കുൽ, ഷാജി ചേക്കപ്പൻ. അവരെല്ലാം ഏകദേശം ഈ പറഞ്ഞ ചിന്തയോട് തന്നെയാണ് കടന്നു പോകുന്നതെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. എന്തായാലും ആൽഫ വായിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിന് കമൻ്റായി രേഖപ്പെടുത്തണം. തുടർന്നും നല്ല പുസ്തകങ്ങളും ആശയങ്ങളുമായിട്ട് നിങ്ങൾ കൊണ്ടു വരാം. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വരും ദിവസങ്ങളിൽ നല്ല പുസ്തകങ്ങളും ആശയമായിട്ട് നിങ്ങൾ കാണാം എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.